വയനാട്ടിൽ ഉരുൾപൊട്ടൽ തകർത്ത മേഖലകളിലെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ 11-ാം നാളിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ് രക്ഷാപ്രവർത്തകർ. ഇന്ന് 3 മൃതദേഹങ്ങളും 1 മൃതദേഹത്തിന്റെ ശരീരഭാഗവുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്തു നിന്നുമാണ് 4 മൃതദേഹങ്ങൾ കൂടി ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരും രക്ഷാദൌത്യ സംഘവും ചേർന്നായിരുന്നു ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത്. അതേസമയം ഈ മൃതദേഹങ്ങൾ വൈകാതെ തന്നെ സുൽത്താൻ ബത്തേരിയിലേക്ക് കൊണ്ടുപോകും. അതിനായി മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. മൃതദേഹങ്ങൾ ആരുടേതെന്ന് തിരിച്ചറിയാനുള്ള ശ്രമങ്ങളും ഇതിനൊപ്പം തന്നെ തുടരും. എന്നാൽ പക്ഷേ ഇതും ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ്. വനമേഖലയിൽ നിന്നുമാണ് ഇന്ന് ഈ 4 മൃതദേഹങ്ങളും കണ്ടെത്തിയിരിക്കുന്നത്. കണ്ടെത്തിയവയിൽ ഒരു മൃതദേഹത്തിന്റെ കാൽ മരത്തിൽ കുടുങ്ങിയ നിലയിലായിരുന്നുവെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. മൃതദേഹങ്ങൾ ജീർണിച്ച നിലയിലാണ് കാണപ്പെട്ടത്. ദുർഘടമായ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളാണിവ. ഇതുവരെ 413 മരണമായിരുന്നു ഇന്നലെ വരെ ദുരന്ത മേഖലയിൽ സ്ഥിരീകരിച്ചിരുന്നത്. ഇന്ന് 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതോടുകൂടി മരണസംഖ്യ 417 ഉയർന്നിട്ടുമുണ്ട്. ഇന്ന് മൃതദേഹം കണ്ടെത്തിയ പ്രദേശം കോട നിറഞ്ഞ വനമേഖലയായതിനാൽ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലിനും തടസ്സം നേരിടുകയുണ്ടായി. വയനാട്ടിലെ മുണ്ടക്കയിലും ചുരൽമലയിലുമായി രാവിലെ 6 മുതൽ 11 വരെയാണ് തിരച്ചിൽ നടത്തുവാൻ രക്ഷാപ്രവർത്തകർ തീരുമാനിച്ചിരുന്നത്. മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനാൽ തിരച്ചിൽ ഇനിയും നീണ്ടേക്കുമെന്നും സൂചനയുണ്ട്. ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മുണ്ടക്കൈ അങ്ങാടിക്ക് സമീപം രണ്ടിടങ്ങളിൽ പരിശോധന തുടർന്ന് വരികയുമാണ്. മുണ്ടക്കൈയിലേക്ക് പോലീസ് നായെ എത്തിച്ചിട്ടാണ് ഈ ഒരു പ്രദേശത്ത് പരിശോധന നടക്കുന്നത്. ചെളിയടിഞ്ഞുകൂടിയ ഈ പ്രദേശത്ത് തിരച്ചിൽ ദുഷ്കരം തന്നെയാണ്. മണ്ണുമന്തി യന്ത്രങ്ങൾ അടക്കം ഇവിടേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ തുടരുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമായി കഴിയുന്നവരിൽ 190 പേർ തിരച്ചിലിൽ പങ്കെടുക്കുവാൻ രജിസ്റ്റർ ചെയ്തിരുന്നു. ജനപ്രതിനിധികളും NDRF, പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ സംഘം എന്നിവരും തിരച്ചിലിൽ പങ്കാളികളാണ്. നിലവിൽ ദുരന്തത്തിൽ കാണാതായവരുടെ പട്ടികയിൽ 131 പേരാണുള്ളത്. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, സ്കൂൾ റോഡ് ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരിൽ ഭൂരിഭാഗവും. പ്രധാന മേഖലകളിലെല്ലാം തിരച്ചിൽ നടന്നതാണെങ്കിൽ പോലും ബന്ധുക്കളിൽ നിന്നും കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തിരച്ചിൽ ഗുണം ചെയ്യുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളെ 6 മേഖലകളായി തിരിച്ചിട്ടാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ കേന്ദ്ര സംഘം ഇന്ന് വയനാട്ടിലേക്ക് എത്തും. സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായി കേന്ദ്ര സംഘം ചർച്ച നടത്തുകയും ചെയ്യും. ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വയനാട്ടിലേക്ക് എത്തുകയാണ്. ഡൽഹിയിൽ നിന്നും വിമാനത്തിൽ കണ്ണൂരിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലാകും വയനാട്ടിലേക്ക് എത്തുക. കണ്ണൂരിലെത്തുമെന്നാണ് വിവരം. സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസുമായി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം നേരത്തെ ചർച്ചകളും നടത്തിയിരുന്നു. ദുരന്ത പ്രദേശത്ത് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണവും നടത്തും. മാത്രമല്ല ഇന്ത്യൻ സൈന്യം നിർമ്മിച്ച ബേലി പാലത്തിലൂടെ ചൂരൽമലയിലേക്ക് എത്തി പ്രധാനമന്ത്രി നേരിട്ട് സ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നുമാണ് വിവരം. തുടർന്ന് അദ്ദേഹം ദുരന്തബാധിതർ താമസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ സന്ദർശനവും നടത്തും. കൽപ്പറ്റയിൽ നടക്കുന്ന അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നാണ് വിവരം. വൈകിട്ട് 3:45 കണ്ണൂരിൽ നിന്നും പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങുക. സന്ദർശനത്തിൽ കണ്ണൂരിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രധാനമന്ത്രിക്കൊപ്പം ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേരളമേറെ പ്രതീക്ഷയോടെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വയനാട് സന്ദർശനത്തെ കാണുന്നത്. ഏറ്റവും തീവ്രതയുള്ള ദുരന്തമെന്ന നിലയിൽ L3 ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ഇക്കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാർ കരുതുന്നത്. അതേസമയം വയനാട്ടിലെ രക്ഷാദൌത്യം മതിയാക്കി ഇന്നലെ ഇന്ത്യൻ സൈന്യം മടങ്ങിപ്പോയിരുന്നു. പക്ഷേ NDRF ഈ പ്രദേശത്ത് തിരച്ചിൽ തുടരും. തിരച്ചിൽ എത്ര ദിവസം വേണമെന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്ന് NDRF മേധാവി പീയൂഷ് ആനന്ദ് IPS അറിയിക്കുകയും ചെയ്തിരുന്നു. സർക്കാർ ആവശ്യപ്പെട്ട പ്രദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷാദൌത്യം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം 14 നീണ്ട രക്ഷാദൌത്യം അവസാനിപ്പിച്ചിട്ടാണ് ഇന്ത്യൻ സൈന്യം ഇന്നലെ മടങ്ങിയത്. ഇന്ത്യൻ സൈന്യത്തിന്റെ അക്ഷീണമായ പ്രവർത്തനമാണ് രക്ഷാപ്രവർത്തനത്തെ ഇത്രയും ഫലപ്രദവും മികച്ചതുമാക്കി മാറ്റിയത്. രക്ഷാപ്രവർത്തനം പൂർണ്ണമായും NDRF, SDRF, ഫയർഫോഴ്സ്, പോലീസ് എന്നീ സേനകൾക്ക് കൈമാറിയിട്ടാണ് ഇന്നലെ ഇന്ത്യൻ സൈന്യം മടങ്ങിപ്പോയത്. 500 അംഗ സംഘമാണ് വയനാട്ടിൽ നിന്നും ഇന്നലെ മടങ്ങിയത്. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ബറ്റാലിയൻ അംഗങ്ങളാണ് വയനാട്ടിൽ നിന്നും മടങ്ങിയ സംഘത്തിലുള്ളത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആദ്യ മണിക്കൂർ മുതൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഇടപെടൽ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. ബേലിപ്പാലം അടക്കം നിർമ്മിച്ച് ഒറ്റപ്പെട്ട ഇടങ്ങളിലേക്ക് വേഗത്തിലെത്താൻ കഴിഞ്ഞതും ഇന്ത്യൻ സൈന്യത്തിന്റെ ഫലപ്രദമായ ഇടപെടൽ കൊണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ നൽകിയ സഹായമെല്ലാം ഇന്ത്യൻ സൈനികർ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തിരുന്നു. അതേസമയം നിലവിൽ ദുരന്ത ഭൂമിയിൽ 16 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1968 പേരുമുണ്ട്. ഇവരുടെ പുനരധിവാസത്തിനായി വാടക വീടുകൾ കണ്ടെത്തുന്ന നടപടികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി വയനാടിന് ആവശ്യം കേന്ദ്രത്തിൽ നിന്നുമുള്ള സഹായമാണ്. കേന്ദ്ര സഹായം വർദ്ധിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പാർലമെന്റിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ദുരന്തമുണ്ടായത് മുതൽ സൈന്യത്തെ അയച്ചതിലടക്കം കേന്ദ്രത്തിന്റെ ഇടപെടലിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പ്രതിപക്ഷവും അഭിനന്ദിച്ചിരുന്നു.